കേരളക്കരയിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നും മലയാളികൾ നെഞ്ചോട് ചേർത്ത് കൂട്ടുപിടിച്ച ശ്രീ ഫിറോസ് കുന്നംമലമിനെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയുടെ ഉദ്ഘാടകൻ, നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാർ, പീസ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഭാവിയിൽ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളോട് സംസാരിച്ചു. അത് വെറും വാക്കിലൂടെയല്ല, അത് പ്രവർത്തനങ്ങളിലൂടെ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അനുഭവിച്ചറിയാവുന്ന ഒന്ന് അല്ലേ. നമ്മുടെ മക്കള് സാധാരണ ഒരു സ്കൂളിൽ പോയിട്ട് വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ ഒരു വിദ്യാലയത്തിൽ പോയി വരുന്ന മക്കൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങളെല്ലാവരും അനുഭവിച്ച് അറിയുന്ന ആളുകളാണ്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിനിപ്പോ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്കൂളുകൾ, ഇന്റർനാഷണൽ സ്കൂളുകൾ ഒരുപാട് ഭാഗങ്ങളിൽ ഉണ്ട്. നമ്മുടെ മക്കളെയൊക്കെ അവിടെ വിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളൊക്കെ ഭാവിയിൽ യഥാർത്ഥ മനുഷ്യരായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് അനുഭവങ്ങൾ കൂടി ഉണ്ടാവണം എന്നുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ്, സാമ്പത്തികമായിട്ട് നല്ല നിലക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക? നിങ്ങളുടെ മക്കൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്നത്തെ കാലത്തെ കുട്ടികള് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, പക്ഷേ നമ്മുടെ മക്കൾ പട്ടിണി കിടന്നിട്ടുണ്ട്? ഇല്ല, മറിച്ച് നമ്മുടെ മക്കൾക്ക് അവരിഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അവർ ചോദിക്കുന്നത് KFC രണ്ട് കഷ്ണം ആ ചിക്കൻ്റെ എന്തൊരു പേര് പറയും, എന്ത് ബ്രോസ്റ്റ്, രണ്ട് കഷ്ണം ബ്രോസ്റ്റ് ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒരു ഫുൾ കോഴിയാണ്. എന്നിട്ട് അവർ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് അവിടെ എവിടെയെങ്കിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഒരു വീടില്ലാത്തവന്റെ വിഷമം നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോർന്നൊലിക്കുന്ന വീടിനകത്ത് നമ്മുടെ മക്കൾ കിടന്നിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളോടുകൂടിയുള്ള റൂമുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. AC അതിനകത്തുണ്ട്, അവർക്ക് യാത്ര ചെയ്യാൻ കാറുണ്ട്, അതല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ന് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങൾ കൂടി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാലയമായിട്ട് പീസ് ഇന്റർനാഷണൽ സ്കൂൾ മാറുമ്പോഴാണ് ഒരു യഥാർത്ഥ ഒരു മനുഷ്യനെ നമുക്ക് അവിടെ വാർത്തെടുക്കാൻ സാധിക്കും. എന്റെ മുന്നിലിരിക്കുന്ന കാലില്ലാത്ത ഒരു വ്യക്തി എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ പോയി ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ആ ഊന്നുവടികളില്ലാതെ എനിക്കൊന്ന് നടക്കാൻ സാധിച്ചെങ്കിൽ അല്ലേ. അതിന്റെ അപ്പുറത്തേക്ക് വലിയ സ്വപ്നങ്ങൾക്കില്ലല്ലോ, ആ വടി ഒന്ന് മാറ്റി പിടിച്ച് നടക്കാൻ സാധിച്ചാൽ മതി എന്നാ പറയാ. കാഴ്ചയില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ അവര് പറയാറുള്ളത്, എനിക്ക് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് കാഴ്ചയില്ലാത്ത ഒരാൾ നമ്മളോട് പറയാം. കേൾവി ശക്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് അത് തന്നെയാണ്, എനിക്ക് ഒന്ന് കേൾക്കാൻ കഴിഞ്ഞെങ്കിലും. ഒരു സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോ, മുഴു പട്ടിണിയായി കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സ്വപ്നം, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോ, മൂന്ന് നേരവും എനിക്ക് വിശപ്പ് മാറ്റാൻ, എനിക്ക് ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളതേ പറയുള്ളൂ. ഒരു രോഗിയായ ആളുകളുടെ അടുത്തേക്കൊക്കെ ഞാൻ പോകുമ്പോ അവരോട് ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കുമ്പോ അവര് പറയാറുള്ളത്, നമ്മളെ പോലെ ഓടി നടക്കണം, കാറിൽ പോകണം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം, മറ്റുള്ള ആളുകളെ പോലെ വലിയ വീടുകളിൽ താമസിക്കണം എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. രോഗികളായ ആളുകള്, കിഡ്നി രോഗം ബാധിച്ച ആളുകളുടെ മുന്നിലേക്ക് പോകുമ്പോ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന രോഗി എനിക്ക് പറയാറുള്ളത്,
എനിക്ക് ഈ കിഡ്നി ഒന്ന് മാറ്റിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, മരുന്നിന്റെയും അതുപോലെ തന്നെ സൂചിയുടെയും ആ ഒരു വേദനയിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കാറുള്ളത്. ക്യാൻസർ രോഗം ബാധിച്ച രോഗികളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പറയാറുള്ളതും അത് തന്നെയാണ്, ഈ ആശുപത്രിയും മരുന്നും ഓപ്പറേഷനും കീമോയും ഒക്കെ ആയിട്ട് ഞാൻ മടുത്തു, അതിൽ നിന്നും ഒന്ന് മാറി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തെങ്കിലും ഒന്ന് ജീവിക്കാം. ഇതാണ് ഒരു രോഗിയായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള അവന്റെ സ്വപ്നങ്ങളും അവന്റെ ആഗ്രഹങ്ങളും. ഈ ആഗ്രഹവും നമ്മുടെ മക്കളുടെ ജീവിതവും വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ആനയും ആടും പോലെ, ഒന്നൊരറ്റത്തും മറ്റേത് മറ്റൊരറ്റത്തുമാണ്. ഇതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. അവിടെയാണ് ഈ സ്കൂളിന്റെ ആ ഒരു പ്രവർത്തനവുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനുഭവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ മക്കള് പട്ടിണി എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷേ പട്ടിണിയുള്ള കുടുംബങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. നമ്മുടെ വീടില്ലാത്ത ആളുകളെ നമ്മൾ കാണാറുണ്ട്, വീടില്ലാത്ത ആ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ രോഗങ്ങൾ ബാധിച്ച് വീടുകളിൽ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെ കാണാനോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. അങ്ങനെ പറഞ്ഞയച്ച് അവരെ കണ്ടും കേട്ടും പരിചരിച്ചും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭവം, ആ അനുഭവവും കൂടി അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭാവിയിൽ അവരൊക്കെ ഓരോ ഉന്നത സ്ഥാനങ്ങളിൽ കയറി ഇരിക്കേണ്ട ആളുകളാണ്, അതൊക്കെ അലങ്കരിക്കേണ്ട ആളുകളല്ലേ. നമ്മുടെ മക്കൾ ഡോക്ടറാകുമ്പോൾ അവരെ ഡോക്ടറായിട്ട് അവരിറങ്ങി ചെല്ലേണ്ടത് ഈ സമൂഹത്തിലാണ്. ഡോക്ടറായതുകൊണ്ട് നിങ്ങൾക്കൊരു റൂമിനകത്ത് ഇരിക്കാൻ കഴിയില്ല. നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞാല് നിങ്ങൾ ഈ സമൂഹത്തെ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കേണ്ടവരാണ്. നിങ്ങളിൽ പലരും ഭാവിയിൽ ഒരു വക്കീലായി മാറേണ്ട ആളുകളുണ്ട്. നിങ്ങൾ വക്കീലായി കഴിയുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കളക്ടറായി കഴിയുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യണം. നിങ്ങൾ ഏത് മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നാലും അവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ കുടുംബം ജീവിക്കണമെങ്കിൽ അദ്ദേഹം ഈ സമൂഹത്തിന്, അതല്ലെങ്കിൽ അത് നമ്മളിപ്പോ ഓട്ടോറിക്ഷ വിളിക്കണം, ഈ സമൂഹത്തോട് ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് അവൻ ജീവിക്കണം എന്നുള്ളതാണ്. ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിലും അങ്ങനെ ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും നിങ്ങൾ ആ വിദ്യാഭ്യാസത്തിലൂടെ ഏതൊക്കെ ജോലി നിങ്ങൾ നേടിയാലും എവിടെയൊക്കെ നിങ്ങൾ എത്തിച്ചേർന്നാലും നിങ്ങളൊക്കെ എത്തിച്ചേരേണ്ടത് ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ളതാണെങ്കിലും അതല്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കേണ്ട ആളുകളാണ്. നമ്മൾ കാണാറുണ്ടല്ലോ, നമ്മൾ പല കൊള്ളകളും നമ്മൾ കാണാറുണ്ട്. ആശുപത്രി മേഖലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല ഡോക്ടർമാരുണ്ട് എന്നാ രോഗികളെ കൊള്ളയടിക്കുന്ന ഡോക്ടർമാരെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖലകളിലേക്കും നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർ പഠിച്ച് ഉണ്ടാക്കിയെടുത്ത ആ ഡിഗ്രികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ജോലികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അത് നമുക്ക് വ്യത്യസ്തമായിട്ട് അവരുടെ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ വിദ്യാഭ്യാസവും അനുഭവവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ സമൂഹത്തിന് നാളെ നിങ്ങളൊരു ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ കളക്ടറായിട്ടോ ഒക്കെ നിങ്ങൾ മാറുമ്പോൾ ഈ അനുഭവം നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് മാറ്റുമ്പോൾ ഈ സമൂഹത്തിന് വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ കാണാനും അതിന് പരിഹാരം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. നേരെ മറിച്ച് വായന സ്വർണ്ണ കരണ്ടിയും വെച്ച് അതിലൂടെ വിദ്യാഭ്യാസം നേടി വരുന്ന ആളുകൾക്കൊന്നും ഒരു പക്ഷേ താഴെത്തട്ടിലിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബിഷപ്പ്, അതായത് വിശക്കുന്ന ആളുകളുടെ, വീടില്ലാത്ത ആളുകളുടെ, രോഗിയായിട്ടുള്ള മനുഷ്യന്മാരുടെയും വേദന കാണാനുള്ള ഒരു കഴിവൊന്നും ആ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അവരൊക്കെ നോട്ടമിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള, അതിനിപ്പോ ആശുപത്രികളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് മാത്രം അത്തരം ആളുകൾ നീങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസവും അനുഭവവും അവരെ യഥാർത്ഥ മനുഷ്യന്മാരാക്കി മാറ്റും എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിയാൽ മാത്രമാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്കറിയാലോ, ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ വൈകുന്നേരം വരെ ഇത്തരം കാര്യങ്ങളിലൂടെ ഓടി നടക്കുന്ന ഒരാളാണ്. ഞാൻ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ഞാനിവിടെ രണ്ടു മണിക്കൂറായിട്ട് ഇരിക്കണത്
സംഭവം ഈ രണ്ടു മണിക്കൂറിൽ ഒന്നര മണിക്കൂർ എനിക്ക് കിട്ടിയാൽ എന്റെ മൊബൈലിലേക്ക് വരുന്ന കുറെ ആളുകളുടെ ആവശ്യങ്ങൾ എനിക്ക് ഫോണിലൂടെ തീർക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അവർക്ക് പരിഹാരം കാണിക്കാൻ സാധിക്കും. അപ്പൊ എന്റെ അടുത്ത് ഇത് കുറച്ചു നേരം പോയോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്റെ പ്രസംഗം കഴിഞ്ഞത് ഞാൻ ഇറങ്ങി പോവാണ്. കാരണം എനിക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഫോണൊക്കെ അതിനകത്താണ്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ കെട്ടിയിട്ടോ ഇരിക്കും. അതിനകത്താണെങ്കിൽ എനിക്ക് കുറെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിടയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. കുറച്ചു നേരത്തെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ വീടിന്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണം നാളെയാണ്, ഒരു തരി പൊന്നുപോലുമില്ല, ഗുരുസ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഇതാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥകൾ. ഒരു കുട്ടിയുടെ കല്യാണം നാളെയാണ്, അതിനെ കെട്ടിച്ചയക്കാനുള്ള സ്വർണമില്ലാത്തതിന്റെ പേരിൽ വിളിച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വാഹനവുമായി വന്ന് കുറച്ചു നേരത്തെ അവിടെ നിർത്തിയപ്പോ എന്റെ വള്ളിക്കളത്തനാണ് കഴുത കളിച്ചു പറഞ്ഞത് കുട്ടിയുടെ പേര് ഹസീന എന്നുള്ള നിങ്ങളുടെ നാട്ടുകാരിയാണ്. ആ കുട്ടിയുടെ കിട്ടി മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട കുട്ടി കൊച്ചിയിലെ ആശുപത്രിയിലാണ്. ഇനി കുറച്ചു പൈസയുടെ കൂടി ആവശ്യമുണ്ട്, ഏതെങ്കിലും രീതിക്ക് ഒന്ന് സഹായിക്കാൻ കഴിയോ എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോ നമ്മുടെ സമൂഹത്തിന് ഇത്തരം അനുഭവങ്ങളുമായിട്ട് ഒരുപാട് രോഗികളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ സഹായിക്കാനും അവർക്ക് വലിയ ഒരു താങ്ങും തണലുമായിട്ട് മാറി നമ്മളെ കൊണ്ട് സാധിക്കും. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ കണക്കുകൾ കണ്ട് പറഞ്ഞപ്പോ ഞാൻ അതിന് അത്ഭുതത്തോടെയാണ് കേട്ടത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് കോളേജും ഫാർമ കോളേജും അതുപോലെ തന്നെ EMA കോളേജ് അങ്ങനെന്തോ പറഞ്ഞു കോഴിക്കോട് തന്നെയാണ്, ഈ രണ്ട് കോളേജിലെയും പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ ആ കോളേജ് കുട്ടികൾ ഇങ്ങനെ ഒരു യൂണിറ്റ് രൂപീകരിച്ചിട്ട് അവര് അവരുടെ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിൽ തളർന്നു കിടക്കുന്ന ആളുകൾ മാരകമായി അസുഖം ബാധിച്ച് ഇപ്പൊ ക്യാൻസറൊക്കെ ബാധിച്ച് നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റേജ് കഴിഞ്ഞാല് ഡോക്ടർമാർ പറയും ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അത്തരം രോഗികളുടെ മലവും മൂത്രവും മാത്രമല്ല ആ മുറിവുകൾ വരെ അത് തുടച്ചെടുത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒരു പാലിയേറ്റീവിന്റെ പ്രവർത്തകരുടെ ജോലി. അപ്പൊ അത്തരം ഒരു യൂണിറ്റ് അവിടെ രൂപീകരിച്ചിട്ട് ആ യൂണിറ്റിലുള്ള വിദ്യാർത്ഥികള് ഇതുപോലുള്ള രോഗികളുടെ അടുത്തേക്ക് ചെന്ന് അവരെ പരിചരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു കോളേജിനകത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും അവർ വളർന്നു വരുമ്പോൾ തന്നെ ഈ ഒരു പ്രവർത്തന മേഖലയിലേക്ക് അവരുടെ ആ ഒരു ചിന്തയെ അതിലേക്ക് കൊണ്ടുവരാനും സാധിക്കുക എന്നുള്ളത് തന്നെ ഈ സ്കൂളുകൾ ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു റിസ്ക്കാണ് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. കാരണം ആരും ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഇതൊക്കെ. ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലുള്ള ഇന്റർനാഷണൽ സ്കൂളുകളുടെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫീസൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഏതൊക്കെ ഒരു ബിസിനസ് ആക്കി കൊണ്ടു നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ഇതിനെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ സ്കൂളിലെ ആ പ്രിൻസിപ്പൾ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ വലിയ ഒരു സ്വപ്നമാണ് എന്നാ പറഞ്ഞത്. ഈ നാടിനെ ഒരു ഒരു എന്താ പറയുക ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള അവന്റെ ആ ഒരു സ്വപ്നം അതെന്തായാലും പൂവഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് നൽകിയ ഈ ഒരു സ്വീകരണത്തിന് നിങ്ങളുടെ ഈ ഒരു ആദരവിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.